ഇ പി ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി ഇളവ് നൽകാനുള്ള വഴിവിട്ട നീക്കം സി പി എമ്മിനെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് നേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സബ്മിഷൻ വേളയിൽ നിയമസഭയിൽ സ്പീക്കർ പറഞ്ഞത്. ടി പി കേസ് പ്രതികൾ വാ തുറന്നാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിൽ പലരും ജയിലഴിക്കുള്ളിലാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടിക്ക് പ്രതികളെ ഭയമാണെന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയുമെന്നും കോടതി അലക്ഷ്യത്തിന് സാധ്യതയുണ്ടെന്നും വന്നതോടെയാണോ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ തടിയൂരുന്നത് എന്നതാണ് ചോദ്യം. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇതൊക്കെ നടക്കുമോ? സെയ്ഫ് സൈലാദ്ദീൻ വിശദീകരിക്കും. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നീക്കമേ നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. പിന്നീട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. ഇന്നിപ്പോൾ ആദ്യ സബ്മിഷനായിട്ട് പ്രതിപക്ഷം ഉയർത്തിയത് ആ വിഷയമായിരുന്നു. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി 12 മണിക്കുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പകരം പാർലമെൻ്ററി കാര്യമന്ത്രി എം പി രാജേഷാണ് മറുപടി നൽകേണ്ടിയിരുന്നത്. ഇതൊരു 11:30 കൂടിയാണ് ഇത് പരിഗണിക്കാനിരുന്നത്. പക്ഷേ 11:30 കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് വരികയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയ ശിക്ഷ ഇളവിന് വേണ്ടി മാനദണ്ഡങ്ങൾ മറികടന്നിട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള ശ്രീജിത്ത് അടക്കമുള്ള 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. അത് പിന്നീട് സബ്മിഷനായി വരുന്ന സമയത്ത് മന്ത്രി എം പി രാജേഷ് വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചു. സ്പീക്കർ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിന് മറുപടി നൽകിയത് അഭ്യൂഹമാണ് ഇത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ചോദ്യമായി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് 3-ാം തീയതി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു കത്തുണ്ടായിരുന്നു, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ജയിൽ മോചനത്തിന് ഇളവ് നൽകാനുള്ള ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കണം എന്നുള്ളത്. പക്ഷേ ഹൈക്കോടതി വിധി പരിഗണിക്കാതെ ഈ മാസം 21, 22, 26 അതായത് ഇന്നലെ വൈകുന്നേരം പോലും ഇളവ് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. 3 പേർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. അണ്ണൻ സിജിത്ത്, അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി, ടി കെ രജീഷ് അടക്കമുള്ളവർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്ത. പക്ഷേ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുമ്പോഴാണ് മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്. കോളനല്ലൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ കെ കെ രമയെ വിളിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ ട്രൗസർ മനോജിൻ്റെ വീടുള്ളത്. അവർക്ക് ഇളവ് നൽകാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു. 4-ാമത്തെ ആൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം. അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ആരാണ് ഈ തീരുമാനമെടുത്തുന്ന ചോദ്യം കൂടി സഭയ്ക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് വെക്കുകയുണ്ടായി. എം പി രാജേഷ് അതിന് മറുപടി നൽകിയത് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല, അങ്ങനെ നീക്കം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് 3 പേരെ സസ്പെൻഡ് ചെയ്തത് എന്ന വാദം സഭയ്ക്ക് മുന്നിലേക്ക് വെക്കുകയായിരുന്നു. അങ്ങനെ ഒരു നീക്കമേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിശദീകരണം കൂടി എം പി രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകുകയുണ്ടായി. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന വാദം കൂടി മുന്നോട്ട് വെച്ചു. സർക്കാരിൻ്റെ ഈ മറുപടിയിൽ തൃപ്തരാവാത്ത പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി. സഭ വിട്ടിറങ്ങിയതിന് പിന്നാലെ തന്നെ എം പി രാജേഷ് നിയമസഭയുടെ മീഡിയ റൂമിലെത്തി വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന ചോദ്യം പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ 3 തവണയായിട്ട് കെ കെ രമയുടെ മൊഴിയെടുത്തത് എന്നുള്ളതായിരുന്നു. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന ധ്വനി വരുന്ന തരത്തിലായിരുന്നു എം പി രാജേഷിൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റി പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി സംസ്ഥാന സർക്കാർ പരിശോധിക്കും, ചില കുടില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുക വഴി പോലീസുകാർ പ്രതിപക്ഷത്തിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇളവിന് അവർ അർഹതരല്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ, ഇളവ് നൽകില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഇനി ഏതെങ്കിലും തരത്തിൽ അതുമായി മുന്നോട്ട് പോയാൽ ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് കൂടി വ്യക്തമാക്കുകയുണ്ടായി. അതിന് പിന്നാലെ സ്പീക്കർ വൈകുന്നേരത്തോടുകൂടി സ്പീക്കറിൻ്റെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്.
അത് പ്രതിപക്ഷ നേതാവിന് നൽകിയ മറുപടിയാണ്. പൂർവികത ചെയ്ത കാര്യം മാത്രമാണ് താൻ ചെയ്തത്. അതുവരെ പുറത്തു വന്ന വിശദാംശങ്ങളും സർക്കാരിൻ്റെ വിശദീകരണവും എല്ലാം ചേർത്താണ് താൻ ആ കാര്യം പറഞ്ഞത്. ഇത് അങ്ങനെ നീക്കം നടക്കുന്നില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്.